പത്മപാദം എഴുതിയ ഒരു ശ്ലോകം കൂടി അടുത്ത് നമുക്ക് ഇനി 5 മിനിറ്റോളം ഉണ്ട്, 20 മിനിറ്റോളം ഉണ്ട്, അതിലേക്ക് പോവുകയാണ്. പത്മപാദം രമിച്ച കാതേകാന്ത കസ്ഥനകത ചിന്ത വാതുലക്കിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതിരേഖ ഭവതി ഭവാർണവ തരണേ നൗക എന്ന് പറഞ്ഞിരിക്കുന്ന പത്മപാദരുടെ ശ്ലോകമാണ് അടുത്തതായിട്ട് ചതുർദശ മഞ്ജരിക ഭാഗത്തിൽ ആദ്യമായിട്ട് വരുന്നത്. കാതേകാന്ത ധനകത ചിന്ത, എന്തിനാണ് നീ കാന്തയെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ധനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഹേ ഭ്രാന്ത, വാതുലക്കും തവ നാസ്തി നിയന്ത, നിനക്കൊരു നിയന്താവില്ല എന്നാണോ നിനക്ക് തോന്നുന്നത്? ത്രിജഗതി, 3 ലോകങ്ങളിൽ ത്രിഭുവനങ്ങളിലും ത്രിജഗതി സജ്ജന സംഗതി ഏക, സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം കൊണ്ട് മാത്രമാണ് ഭവതി ഭവാർണവ തരണേ നൗക, ഈ ഭവാർണവം ഈ ഭവസാഗരത്തെ തരണം ചെയ്യുന്ന നൗകയായിട്ട് മാറുന്നത് എന്തു മാത്രമാണ്? സജ്ജന സംഗതി മാത്രമാണ്. അദ്ദേഹം പറയും പത്മപാദർ എന്തിനെയാണ് ആസ്പദമാക്കിയിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ? അല്ലെ, ശങ്കരാചാര്യ വിചരിതമായിരിക്കുന്ന സത്സംഗത്വേ സംഗത്വം എന്ന് പറയുന്നതിനെ വിശദീകരിക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. സജ്ജന ത്രിജഗതി സജ്ജന സംഗതി രേഖ, 3 ഭുവനങ്ങളിലും സജ്ജനങ്ങളുമായിട്ടുള്ള ചേർച്ച മാത്രമേ ഉള്ളൂ. സംഗതി രേഖ എന്താണ്? ഭവതി ഭവാർണവ തരണേ നൗക, നൗക എന്ന് പറഞ്ഞാൽ കപ്പൽ. ഭവാർണവം ഭവസാഗരം കടക്കുന്നതിനുള്ള നൗകയായിട്ട് ഭവിക്കുന്നത് ഒന്നു മാത്രമാണ്, അത് സത്തുക്കളുമായിട്ടുള്ള സംസർഗം മാത്രമാണ് എന്നിവിടെ, സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം മാത്രമാണ് എന്നിവിടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അല്ലാതെ നീ അതും ഇതും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, ഏതുവിധം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. കാതേ കാന്ത, ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ധനകത ചിന്ത, സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല, മറിച്ച് സജ്ജനങ്ങളുമായി സംഗതിയിലെത്തുക. ഇവിടെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് വിശദീകരിക്കുക എന്ന് ആലോചിച്ചു. സത്സംഗത്വേ നിസ്സംഗത്വം എന്നതിനെ ബേസ് ചെയ്താണ് പത്മപാദരിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ധരിക്കാമെങ്കിൽ പോലും ഇതിന് ചെറിയ വാക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെ സത്സംഗം എന്ന് പറയുന്നിടത്ത് ഇവിടെ സജ്ജന സംഗതി എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സജ്ജന സംഗതി എന്ന് പറയുമ്പോൾ സജ്ജനങ്ങളെ പ്രത്യേകം എടുത്തെന്ന് പറയുകയാണ്, സജ്ജനങ്ങളെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, സജ്ജന സംഗതിയാണ്. സജ്ജനങ്ങളെന്ന് പറയുന്നവരാരാണ്? അവർ പുണ്യവാന്മാരാണ്, അവർ ചെയ്ത പുണ്യങ്ങളുടെ ഭാഗമായിട്ട് അവർ നല്ല ചിന്തകളിലും നല്ല കർമ്മങ്ങളിലും നല്ല പ്രവൃത്തികളിലും നല്ല വാക്കുകളിലുമൊക്കെ ഏർപ്പെട്ടുകൊണ്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അവരുടെ ജീവിത സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ജീവിത സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് അറിയാമോ? ഏറ്റവും വിലപ്പെട്ടതാണ് സമയം, ഒരുവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് സമയം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമുക്ക് കൃത്യം 6:30 തുടങ്ങണം എന്ന് വെച്ചാൽ 6:30 തുടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ വാരി കൂട്ടുന്നത് വളരെ അധികമായ കർമ്മമാണ്. കാരണം നമ്മൾ ചുമ്മാ കുറേ പേരെ മരങ്ങെടുത്തു, റോഡിൽ കൂടെ പോകുന്ന ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല, കാരണം അയാളങ്ങ് പോകുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കാത്തുനിൽപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നവരുടെ കർമ്മം ഏറ്റവും കടുത്തതായി. നമ്മൾ വിചാരിക്കുക അവരെ ഉപദ്രവിക്കുന്നില്ലല്ലോ, പക്ഷെ അവരുടെ ജീവിതത്തിലെ സമയം പരിമിതമായിരിക്കുന്ന സമയത്തിലെ ഒരു വലിയ ഭാഗമാണ് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ സമയത്തിൻ്റെ നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കുന്നത് ആദ്യം? ഹൗ ക്യാൻ ഐ കമാൻഡ് അതേഴ്സ് ടൈം? ഹൗ ക്യാൻ ഐ യൂട്ടിലൈസ് അതേഴ്സ് ടൈം? ഫോർ ഹൗ ക്യാൻ ഐ പ്ലേ വിത്ത് അതേഴ്സ് ടൈം? ബിക്കോസ് ഐ ഹാവ് എ പൊട്ടൻഷ്യൽ ഫോർ ദാറ്റ്. എനിക്ക് അതിനൊരു കർമ്മബലം ഉണ്ട്, ഒരു ബലം വെച്ചുകൊണ്ടാണ് നമ്മളൊരാളുടെ സമയത്തെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിലുള്ള നന്മയുടേതായ കുറേ അംശങ്ങൾ അവരിലേക്ക് പോവുകയും അവർക്ക് ആ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതിലുള്ള കർമ്മബലം മുഴുവൻ നമ്മളിലേക്ക് താമസിപ്പിക്കുന്നവരെല്ലാവരും കൂടി മറുകിട്ടെടുക്കുകയും ചെയ്യും.
അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. സമയം താമസിപ്പിക്കാതിരിക്കുക, എല്ലാ കാര്യങ്ങളും, ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്തിനു വേണ്ടി ഉദ്ദേശത്തിൽ ചെയ്തുവോ അതൊക്കെ സമയദൈർഘ്യത്തിലുള്ള സമയത്തിലുള്ള അലസത കൊണ്ട് മാത്രമാണ് എല്ലാം താമസിച്ചുപോയിട്ടുള്ളത്. തിരിഞ്ഞ് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഒന്നും എണ്ണ വിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, അതിനുള്ള ഒരു വേദിയുമില്ല. എന്തോ നമ്മൾ തിരിഞ്ഞു നോക്കുമോ അവരുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കും, സമയത്തിൻ്റെ താല്പര്യം കൃത്യസമയത്ത് ചെയ്യാത്തതുകൊണ്ട് മാത്രം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. സമയത്ത് സ്റ്റിച്ചിങ് ടൈം സേവ്സ് നയൻ അത് അങ്ങനെ അല്ലാതൊരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിനു വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കാൻ സാധിക്കുന്നവർ മനസ്സിലാക്കും, ഇല്ലാത്തവർ അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് ഈ സമയത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായി അത്തരത്തിൽ കർമ്മങ്ങളിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് സജ്ജന സംഗതി രേഖ ഭവാർണവേ നൗകാഭവതി എന്ന് ശങ്കരാചാര്യ പറയുന്നു. എന്തുകൊണ്ട് അവരവർ ഈ സജ്ജനങ്ങൾ എന്ത് ചെയ്യുന്നു, അവരിൽ നിന്നുള്ള കർമ്മങ്ങൾ നമ്മളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ കർമ്മങ്ങളിൽ വെച്ച് പിടിച്ചു കയറി മുകളിലേക്ക് നമ്മുടെ മാനസികമായിരിക്കുന്ന ഉന്നതിയിലേക്ക് പോകും. വീണ്ടും വീണ്ടും താഴേക്ക് പതിക്കാൻ പറ്റുന്ന ഞാൻ അതിൽ നിന്ന് മാറി ഉന്നതമായ ചിന്തയിലേക്ക് ഉയർന്നു അങ്ങനെ കൂട്ടത്തിൽ കൂടെ കയറി 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 മുകളിലോട്ട് പോകും. അതാണ് ഈ സാമൂഹിക സാധനങ്ങൾക്കുള്ള പ്രത്യേകത. ഉത്തമത സംസ്കാരത്തോടുകൂടിയാണ് സാമൂഹ്യമായിരിക്കുന്ന സാധനക്രമങ്ങൾ ലോകത്ത് നിലവിൽ വരുന്നത്. അതുവരെ അങ്ങനെ കൂട്ടമായിട്ടുള്ള ചിന്തയും പ്രാർത്ഥനയൊന്നും ഒരിടത്തും ഇല്ലായിരുന്നു. ബുദ്ധന് ശേഷമാണ് സംഘടിതമായിരിക്കുന്ന പ്രാർത്ഥനകൾ ആരംഭിച്ചത്. അത് പല മതങ്ങളും അത് അനുകരിക്കുകയും അവരെല്ലാം സംഘടിതമായ മതങ്ങൾ പ്രാർത്ഥനകളിലേക്ക് പോവുകയും സാധനക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഭാരതത്തിൽ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ വലിയ വലിയ സംഘടിതമായിരിക്കുന്ന പ്രാർത്ഥനാ രീതികൾ പ്രചരിക്കുകയും അങ്ങനെ ഭജന സംഘങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്തു. അതിനു മുമ്പ് അതില്ല എന്നുള്ളത് മനസ്സിലായിക്കാണും. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു നഗരസങ്കീർത്തനം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ പേരായിട്ടുണ്ടായിരുന്നു. കൂടെ കൂടെ ആൾക്കാർ ചീത്ത വിളിക്കുമായിരുന്നു അദ്ദേഹം ഭ്രാന്തനെ പോലെ. പലപ്പോഴും അദ്ദേഹം നാമസങ്കീർത്തനം നടത്തി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ വസ്ത്രം മുഴുവൻ അഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഭ്രാന്തനാണെന്ന് തെളിയിച്ച് ഉപദ്രവിക്കുന്നവരെയുള്ള ശീലക്കാർ ആ സമയത്തന്ന് ബംഗാളിൽ ഉണ്ടായിരുന്നു. അതൊന്നും അദ്ദേഹം വകവച്ചില്ല. കാരണം അന്ന് സംഘത്തിന് ബലം കൂടുന്നു എന്നുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ആൾക്കാർ നാമസങ്കീർത്തനത്തിലേക്ക് പോവുകയും ആ നഗരസങ്കീർത്തന പദ്ധതിയിൽ പേര് അവരെ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് നമ്മുടെ ചരിത്രം തന്നെ. അപ്പോൾ അത്തരത്തിൽ സംഘടിത പ്രവർത്തനങ്ങളെല്ലാം തന്നെയും സജ്ജനങ്ങളുടെ സംഗതിക്ക് വേണ്ടിയുണ്ട്. സജ്ജനങ്ങളുണ്ടെങ്കിൽ അവരുടെ ചുറ്റും ഈച്ച പൊതിയുക പോലെ അവരുടെ ചുറ്റും പൊതിഞ്ഞ് അവരിൽ നിന്ന് ഇത് വാങ്ങിച്ചോളൂ. ഇപ്പോൾ നമ്മൾ എത്രയോ ബുദ്ധന്മാരെയും അല്ലെ സിദ്ധന്മാരെയോ ആധ്യാത്മിക ഗുരുക്കളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർക്കുണ്ടാകുന്ന ഒരു കുറച്ച് പൊട്ടൻഷ്യൽ വെച്ചുകൊണ്ടാണ് അവർക്ക് ഇത്രയും ബഹുമാനം ആർജിക്കാനും ആ ബഹുമാനം അനുസരിച്ചുകൊണ്ട് സാമ്പത്തികമായി ഭൗതിക ശ്രേഷ്ഠതയും ലാഭവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചുമ്മയല്ല, അവരുടെ കർമ്മഫലമാണ്. ആ കർമ്മഫലത്തിൽ നിന്നാണ് അവരിതെല്ലാം ഉണ്ടാക്കുന്നത്. ഇനിയാന്ന് പറഞ്ഞതിൻ്റെ ഭാഗ്യമാണ് ആ ഉണ്ടാക്കുന്ന ഭാഗ്യത്തിൽ ചെന്ന് പെടുന്നവരിൽ വലിയ കള്ളന്മാരും ഉണ്ടായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ഇവരിങ്ങനെ ഇതിനകത്ത് ഇവിടെ എന്തെന്ന് കാര്യം, ഇങ്ങനെന്തിനു സ്വാമി നിർത്തിയിരിക്കുന്നു എന്നും തോന്നുന്നു. പല ഗുരുക്കന്മാരെക്കുറിച്ചും പരാതി പറയുന്നതാണ്. പക്ഷെ അവരവിടെ അല്ലാതെ വേറെ അടുത്തും പോകാൻ പോകില്ല. കാരണം അവരുടെ കർമ്മങ്ങൾ കൊണ്ട് കഴുകിക്കളയാൻ വലിയ കടൽ വേണം. സാധാരണ ഒരു ചെറിയ ടംബ്ലറിലെ വെള്ളത്തിൽ നിന്നും അതുകൊണ്ട് കഴുകാൻ പറ്റൂ. അതുകൊണ്ട് വലിയ വലിയ കുളങ്ങളിൽ ഇറങ്ങി കഴുകുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പോൾ അവർ കണ്ടുവച്ച് സ്വാഭാവികമായിട്ട് അവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അതാണ് സജ്ജന സംഗതി രേഖ ഭവതി ഭവാർണവ നൗകാ ഭവതി. അതല്ലാതെ വേറൊന്നുമില്ല എന്ന് അദ്ദേഹം പറയാം.